നമസ്കാരം. പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 7 വരെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതായത് നമ്മുടെ പാർട്ട് 7 188 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് പാർട്ട് 8 ആണ്, 149 ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചൂടെ. യെസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? എങ്കിൽ 149 ക്വസ്റ്റ്യൻ ഇതാണ്. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റിൻ്റെ പേര് ഏതാണ്? അത് അഗ്നിബാണാണ്. എന്താണ് അഗ്നിബാൺ? ഈ അഗ്നിബാൺ നിർമ്മിച്ചതാരാണ്? അത് അഗ്നികുൽ കോസ്മോസ് ആണ്. എന്താണ് അഗ്നികുൽ കോസ്മോസ്? ഓക്കെ അല്ലേ? അപ്പം 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. ഈ അഗ്നിബാൺ നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ 150 ക്വസ്റ്റ്യൻ ആണ്. ഈ അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് ധനുഷാണ്. എന്താണ് ധനുഷ് എന്ന് പറഞ്ഞാൽ, ഈ അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ്. ഓക്കെ അല്ലേ? എങ്കിൽ 151 ക്വസ്റ്റ്യൻ ആണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5. എന്താണ് അഗ്നി 5 എന്ന് പറഞ്ഞാൽ, 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5. ഈ മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. എന്താണ് ഈ അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ്? മിഷൻ ദിവ്യാസ്ത്ര. ഓക്കെ. ഇനി 152 ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക. എന്താണ് യുവിക എന്ന് പറഞ്ഞാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് എന്താണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക. യുവിക ഓക്കെ. എങ്കിൽ 153 ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരാണ്? അത് IIT മദ്രാസ്. ആരാണ്? IIT മദ്രാസ്. ഓക്കെ അല്ലേ? ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റിന്റെ പേരാണ് അഗ്നിബാൺ. ഈ അഗ്നിബാൺ റോക്കറ്റ് നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. ഓക്കെ. എങ്കിൽ ഈ അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് ധനുഷാണ്. എങ്കിൽ 151 ക്വസ്റ്റ്യൻ ഇതാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5. ഈ മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര. എങ്കിൽ 152 ക്വസ്റ്റ്യൻ എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിൻ്റെ പേര് യുവിക എന്നാണ്. ഓക്കെ. എങ്കിൽ 153 ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനെ റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. ആരാണ്? IIT മദ്രാസ്. എങ്കിൽ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോ. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1032 ആണ്. എന്താണ് 1032? ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. പൗരത്വ നിയമ ഭേദഗതിക്ക് എന്താണ്? പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. എങ്കിൽ 155 ക്വസ്റ്റ്യൻ ഇതാ. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൌസേവാഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഡൽഹിയിലാണ്. നൌസേനാഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൌസേനാഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഡൽഹിയിലാണ്. എങ്കിൽ 156 ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത സേലാ ടണലാണ്. ഈ സേലാ ടണൽ ബന്ധിപ്പിക്കുന്ന എതിനെയാണ്? അരുണാചൽ പ്രദേശിലെ
തവാങ്കിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിക്കുന്നു. ഈ സേലാട്ടൽ ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ്കിനെയും അസമിലെ തേസ്പൂരിനെയുമാണ്. ഓക്കെ അല്ലേ? അപ്പം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത സേലാട്ടണലാണ്. എങ്കിൽ 157-ാമത്തെ ക്വസ്റ്റ്യനാണ്. 2024 മാർച്ചിൽ നിലയിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27-ാമത്തെ ജില്ല ബിച്ചോമാണ് എന്നാണ് ബിച്ചോം. അപ്പം 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27-ാമത്തെ ജില്ലയുടെ പേരെന്താണ്ടാ? അത് ബിച്ചോമാണ്. എന്താണ് ബിച്ചോം? ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പി സി ടെക്സിൻ്റെ ടെലഗ്രാം ചാനലിൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ ഒരു എന്താണ് കറണ്ട് അഫെയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റഡി എന്ന ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? തികച്ചും സൗജന്യമാണ് ഈ സേവനം. അതായത് ലൈവ് സെഗ്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഫീസും ഈടാക്കുന്നില്ല. തികച്ചും സൗജന്യമാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താക്കുക? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം രാത്രി 10 മണി തൊട്ട് 11 മണി നടക്കുന്ന കറണ്ട് അഫെയേഴ്സിൻ്റെ ഫ്രീ സെക്ഷനിൽ എന്ന സെഗ്മെൻറ്റിൽ പങ്കെടുക്കുക. അതുപോലെ രാവിലെ 5 AM to 6 AM വരെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്ന ഒരു ഫ്രീ ലൈവ് സെക്ഷനും നടക്കുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യുക. ആദ്യം നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഇതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനലിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ 2024 മാർച്ചിൽ നിലയിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27-ാമത്തെ ജില്ലയാണ് ബിച്ചോം. ഓക്കെ, എങ്കിൽ 158-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി എലിവേറ്റഡ് ഹൈവേയാണ് ദ്വാരക എക്സ്പ്രസ് വേ. ഈ ദ്വാരക എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിക്കുന്നു. അപ്പം ഈ ദ്വാരക എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ഡൽഹിയെയും ഗുരുഗ്രാമിനെയും. ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? അത് ദ്വാരക എക്സ്പ്രസ് വേ ആണ്. എങ്കിൽ 159-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ്. ആരാണ്? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. എങ്കിൽ 160-ാമത്തെ ക്വസ്റ്റ്യൻ. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? അത് ഭാരത് ശക്തിയാണ്. എന്താണ് ഭാരത് ശക്തി? പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഭാരത് ശക്തി എന്നാണ്. അപ്പം ചിലപ്പോൾ ചോദിക്കാം, ഭാരത് ശക്തി എവിടെ വെച്ച് നടന്ന എന്നാണ്? ഭാരത് ശക്തി എന്ന അഭ്യാസത്തിൻ്റെ വേദി എവിടെയായിരുന്നു? അത് പൊക്രാൻ, രാജസ്ഥാനിലെ പൊക്രാനാണ്. ഓക്കെ അല്ലേ? ഇനി 161-ാമത്തെ ക്വസ്റ്റ്യനാണ്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? അത് ഒഡീഷയിലെ സാംബൽപൂർ എന്നാണ്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വന്നത് എവിടെ? അത് ഒഡീഷയിലെ സാംബൽപൂർ. ഒന്നുകൂടി ഞാൻ വായിക്കാം. യെസ്, അപ്പം പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 10-32 ആണെങ്കിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമായ നൌസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഡൽഹിയിലും. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേലാട്ടണൽ, ഈ സേലാട്ടണൽ ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ്കിനെയും അസമിലെ തേസ്പൂരിനെയുമാണെങ്കിൽ 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27-ാമത്തെ ജില്ലയാണ് ബിച്ചോം. ഓക്കെ അല്ലേ? എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ഈ ദ്വാരക എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും ഗുരുഗ്രാമിനെയും ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയും പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കരവ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഭാരത് ശക്തിയുമാണ്. എങ്കിൽ 161-ാമത്തെ ക്വസ്റ്റ്യനാണ്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വന്നത് സാംബൽപൂർ ഒഡീഷ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? യെസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താക്കുക? തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയിലെ കുറവുകളോ എന്താണ് മേന്മകളോ ഒക്കെ ചൂണ്ടിക്കാണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ
ഇഷ്ടമായ കമൻറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിന് കാരണം വ്യക്തമായി ചൂണ്ടിക്കാട്ടുക. കാരണം ഇനി അടുത്ത ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഈ അഭിപ്രായത്തെ ആധാരമാക്കിയിട്ടാണ്. എത്തരത്തിലാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത്തരത്തിൽ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. ഓക്കെ, എങ്കിൽ 162 ക്വസ്റ്റ്യനാണ്. 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ഇമാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ആര്? ഇമാനുവൽ മാക്രോൺ. അപ്പം ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോണാണ് 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി. ഓക്കെ, എങ്കിൽ 163 ക്വസ്റ്റ്യനാണ്. മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ INS ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവി ആരാണ്? അത് അഡ്മിറൽ ആർ ഹരികുമാറാണ്. ആരാണ്? അഡ്മിറൽ ആർ ഹരികുമാർ. അപ്പം മിനിക്കോയിലാണ് ഇന്ത്യ നാവിക INS ജഡായു കമ്മീഷൻ ചെയ്തത്. എന്താണ് INS ജഡായു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മിനിക്കോയിൽ. അപ്പം ഈ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായ INS ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ. ഓക്കെ അല്ലേടാ. എങ്കിൽ 164 ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, നോക്കിവെച്ചോ ഒരു മാർക്ക്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് ഹിമാചൽ പ്രദേശാണ്. ആരാണ്? ഹിമാചൽ പ്രദേശ്. എങ്കിൽ 165 ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. എന്തിനാണ് ചക്ഷു പോർട്ടൽ? യെസ്, ഫോൺ വിളികളും തന്ന സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ചക്ഷു പോർട്ടൽ. ഓക്കെ, ഇനി 166 ക്വസ്റ്റ്യനാണ്. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ആരാണ്? അത് ധനുഷാണ്. ആരാണ്? ധനുഷ്. അപ്പം ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ആരാണ്? അത് ധനുഷ്. എങ്കിൽ ഒന്നുകൂടി ചർച്ച ചെയ്തൂടെ, ഒന്നുകൂടി റിവൈസ് ചെയ്തൂടെ? യെസ്. അപ്പം 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോണും മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായ INS ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറുമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. 166 ക്വസ്റ്റ്യൻ എന്താണ്? ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ധനുഷാണ്. എങ്കിൽ 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവരാണ് ഗുൽസാർ, രാം ഭദ്രാചാരി. പിന്നെയോ, ഈ ഗുൽസാർ ഉറുദു കവിയാണ്. PSC ചോദിച്ചു ഗുൽസാർ ഉറുദു കവിയാണ്. ഓക്കെ അല്ലേ. ഈ രാം ഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ്. ആരാണ്? രാം ഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതൻ. ഇനി 168 ക്വസ്റ്റ്യനാണ്. ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് MM ഖാൻവിൽക്കർ ആണ്. ആരാണ്? ഖാൻവിൽക്കർ. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ലോക്സഭാ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഇനി 169 ക്വസ്റ്റ്യനാണ്. ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി MM നരവനെ. ആരാണ്? ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവിയാണ് MM നരവനെ. എങ്കിലെ തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. എന്നാണ്? തമിഴക വെട്രി കഴകം. അപ്പം തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തമിഴ് നടനാണ് ഹരി വിജയ്. എങ്കിലെ 171 ക്വസ്റ്റ്യനാണ്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ റംഗ്പോ എന്നാണ്. റംഗ്പോ. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്താണ്? അത് റംഗ്പോ. ഓക്കെ, എങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടനാണ് ഷാറൂഖ് ഖാൻ. ഷാറൂഖ് ഖാൻ
ഇതായത് ഏത് ചിത്രത്തിലെ അഭിനയത്തിലാണ്? ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ആർക്ക് ലഭിച്ചത്? ഷാറൂഖ് ഖാന്. എങ്കിൽ ഈ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടി ആരാണ്? നയൻതാര സിനിമ ജവാനും റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി നോർവെ എന്ന ചിത്രത്തിനുമാണ് ആർക്ക് ലഭിച്ചത്? റാണി മുഖർജി. അപ്പം ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാറൂഖ് ഖാൻ ജവാൻ, നടി നയൻതാരയും റാണി മുഖർജിയും. നയൻതാരയ്ക്ക് ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിനും റാണി മുഖർജിക്ക് മിസ്സിസ് ചാറ്റർജി നോർവെ എന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ്. ഓക്കെ, എങ്കിൽ 174th ക്വസ്റ്റ്യൻ ആണ്, ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക. ഓക്കെ അല്ലേ? അപ്പം അനിമലാണ് ഇത്. ഓക്കെ, ഫിലിം. അപ്പം ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വഗ്ഗ. ഏത് സിനിമ? അനിമൽ. ഇനി 175th ക്വസ്റ്റ്യൻ ആണ്, അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടി MP ആണ് ഷഫീഖുർ റഹ്മാൻ. ആരാണ് ഷഫീഖുർ റഹ്മാൻ? ഓക്കെ, അപ്പം അന്തരിച്ച ഏറ്റവും പ്രായം കൂടി MP ആരാണ്? ഷഫീഖുർ റഹ്മാൻ. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. യെസ്, എന്താണ്, 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവരാണ് ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ റാം ഭദ്രാചാര്യയും. എങ്കിൽ നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് MM ഖാൻവിൽക്കർ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി MM നരവനെ, തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം, സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ റംഗ്പോ, ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാറൂഖ് ഖാൻ സിനിമ ജവാൻ, ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടി നയൻതാര ജവാൻ സിനിമ, റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി നോർവെ എന്ന സിനിമയിലും, ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക സിനിമ അനിമൽ, അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടി MP ഷഫീഖുർ റഹ്മാൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇത്രയും എന്താണ് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലും ഈ വീഡിയോ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അതിനുശേഷം രാത്രി 10 മണി തൊട്ട് 11 മണി വരെയും അതുപോലെ തന്നെ രാവിലെ എന്താണ് പുലർച്ചെയും 5 മണി തൊട്ട് 6 മണി വരെ നടക്കുന്ന ലൈവ് സെക്ഷനിലും ഫ്രീ ആയിട്ട് പങ്കെടുക്കുക. ഓക്കെ അല്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.